ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأحبابه وأزواجه وذريته سيدنا محمد كما صليت وسلمت وبارك على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. മറ്റ് സാധാരണങ്ങളെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരീക്ഷണ രോഗമായ ദുനിയാവിൽ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ നമ്മെ ഇവിടെ ഒരുമിച്ചിരിക്കുകയുള്ളൂ. നമ്മയും നാം സ്നേഹിക്കുന്ന സർവമിനിയങ്ങൾ, വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾ, ഉപയോഗിക്കുന്ന മക്കൾ, ഭാര്യമാർക്കാക്കൾ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ഏത് അളവിലാണെങ്കിലും ആരോട് ചെയ്തതാണെങ്കിലും എത്രമാത്രം ക്രൂരമായതാണെങ്കിലും എത്ര ഗൗരവമേറിയതാണെങ്കിലും എത്ര അളവറ്റലാണെങ്കിലും എത്ര ആവർത്തിച്ചുള്ളതാണെങ്കിലും അർഹമു റഹീമീനായ റബ്ബ് അവൻ്റെ വിശാലമായ ഫദ്ല് കൊണ്ട് പൊറുത്തു തരുന്നു. അള്ളാഹുവിൻ്റെ പൊരുത്തിൽ കെട്ടി ജീവിച്ച് മരിക്കുവാൻ ഈ ദുനിയാവിൽ അവനോടും അവൻ്റെ സൃഷ്ടികളോടും ഏതെല്ലാം നൽകണം കടപ്പെട്ടിട്ടുണ്ടോ കടപ്പാടുകൾ മുഴുവൻ പൂർത്തിയാക്കി വേണ്ടി മരിക്കാനുള്ള ഭാഗ്യമുള്ള പ്രധാന ശിമാരാണ്. ശത്രുക്കളുടെ ശത്രുക്കളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ശത്രുക്കളിൽ നിന്ന് സമ്പൂർണമായ സലാമത്തും ആഫിയത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ, നമ്മുടെ നേതാക്കൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മഹത്തായ സദുദ്യമം, അതുപോലെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം 100% അള്ളാഹു സ്വീകരിക്കുന്ന സ്വാലിഹായ കർമ്മങ്ങൾ അള്ളാഹു അംഗീകരിക്കുന്നു. വിഷമകരമായ മാനസികാവസ്ഥകൾക്കിടയിലാണ് ഞാൻ നമ്മളുള്ളത്. സാധുവായ എന്നെ സംബന്ധിച്ചിടത്തോളം 1982-83 കാലം മുതൽ ഈ സമയം വരെ പിരിയാത്ത ബന്ധമായി മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ഒരു നക്ഷത്രമാണ് ഇപ്പോൾ ഒരുങ്ങിപ്പോയിരിക്കുന്നത്. പന്നീരായ ശേഖുന വസോട്ട് തങ്ങൾക്ക് എന്ന് നാം പേര് വിളിക്കുന്നതിന് മുമ്പ് ഉസ്താദിൻ്റെ ഉസ്താദ് പിതാവ് പോലും ആകുന്നതിന് മുമ്പ് ഉസ്താദുമായി ശിഷ്യബന്ധത്തിൽ ആരംഭം കുറിക്കാനുള്ള ഭാഗ്യം സാധുവായ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഭാഗ്യാദി സ്വാദിഹാരത്തിൽ നിന്ന് ഉസ്താദ് ബിരുദമെടുത്ത് നാട്ടിൽ വന്നപ്പോൾ ഞാൻ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. SSLC പരീക്ഷ കഴിഞ്ഞ് അന്ന് +1 +2 ഇല്ല, പ്രീ ഡിഗ്രി ഡിഗ്രി ഇങ്ങനെയാണ്. കോഴിക്കോടിലെ പ്രശസ്തമായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ മറ്റ് ചില കോളേജുകളിൽ പ്രീ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂക്ക് കാത്തിരിക്കുന്ന സമയത്താണ് ഉസ്താദ് വെല്ലൂരിൽ നിന്ന് ബിരുദം വാങ്ങി
രാത്രി ഭേദം വാങ്ങി നാട്ടിലെത്തുന്നു. പള്ളിയിൽ കണ്ട എന്നോട് സാറിന് എന്നെ മാത്രം ക്ഷണിക്കാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാനും കളിക്കൂട്ടുകാരായ പലരും പള്ളിയിൽ ഇശാഖ മുളകി മുന്നോട്ട് പോകും. എന്നെ ഉസ്താദിനെ മാടി വെച്ച് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഹംസ പോയ. നീ എന്ത് ചെയ്യുന്നു? ഞാൻ SSLC പരീക്ഷ കഴിഞ്ഞ് PDC അപ്ലൈ ചെയ്ത് കാത്തിരിക്കുകയാണ്. 10 വർഷക്കാലം നീ ദുനിയാകാല പഠനം നടത്തിയില്ലേ, ഇനി കുറച്ച് ആഹ്ലാദത്തിൻ്റെ പഠിച്ചുകൂടെ എന്ന ഉസ്താദിൻ്റെ ഒരൊറ്റ ചോദ്യമുണ്ടായിരുന്നു. ഞാനന്ന് വലിയ ഒരു ഫാഷനാണ് ബൂസി കട്ടിങ് എന്നാ പറയാ, നമ്മുടെ പഴയ തലമുറക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറയാം, നമ്മുടെ പ്രായക്കാരെയാണ്. പിന്നീട് ആ കട്ടിങ്ങിനെ കുറിച്ച് എനിക്കറിയില്ല. ചെവി കുറ്റിക്കാട്ടിൽ കുടിച്ച മയലിനെ പോലെ ചെവി പുറത്ത് കാണില്ല, അത് വാർത്ത നോക്കാനൊക്കെ പ്രത്യേകം ചെറുപ്പുകൾ വാങ്ങാൻ കിട്ടുമായിരുന്നു. അങ്ങനെ പ്രത്യേക ഫാഷൻ കട്ടിങ്ങാണ് ആ മനോഹരമായ കല എന്ന് പറയാം. ആ ഫാഷനിൽ കഴിയുന്ന സമയത്താണ് ഉസ്താദിന്റെ ചോദ്യമെങ്കിലും മനസ്സിന് ശക്തമായ പ്രഹരമേൽപ്പിച്ച ചോദ്യമാണ്. 10 കൊല്ലക്കാലം നീ ദുനിയാവിന്റെ പഠനം പഠിച്ചു, ഇനി കുറച്ച് ആഹ്ലാദത്തിന്റെ പഠിച്ചു. കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. പോയപ്പോഴും ഈ ചോദ്യം ഇങ്ങനെ മനസ്സിൽ കിടന്ന് കളിക്കുന്നു. ഉസ്താദ് ദർസ് തുടങ്ങി ആദ്യത്തെ ഉസ്താദിന്റെ ദർസ് മലപ്പുറം ജില്ലയിൽ പണിക്കോട്ടുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ്, ചേളായിക്ക് സമീപം. ഞാൻ ഉസ്താദിന്റെ ചോദ്യം മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിലും കോളേജിൽ പോയി ഭൗതിക പഠനത്തിന് തന്നെ കുടുംബത്തിന്റെ സമ്മർദ്ദം അങ്ങനെ, കുടുംബ അത്യാവശ്യങ്ങൾക്ക് സാമ്പത്തിക ക്ഷീണമില്ലാത്ത കുടുംബമാണ്. സാമ്പത്തിക ക്ഷീണം ഉള്ളവർ പോകാൻ പോകാൻ എല്ലാത്തോലും മറ്റ് അങ്ങനെയാണല്ലോ നമ്മളെ കണക്ക്. ഏതായാലും ഇന്റർവ്യൂക്ക് കാത്തിരിക്കുന്നതിന് ഇടയിൽ ഈ ചോദ്യം ശക്തമായി എന്റെ മനസ്സിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഇന്റർവ്യൂക്കിടയിൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന അന്നത്തെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവിനോട് പറഞ്ഞു, എനിക്ക് മൂത്രമൊഴിക്കാനുണ്ട്. അയാൾ കിട്ടിയില്ല, അപ്പം മൂത്രിക്കാൻ പോകാൻ പാടില്ല ഇന്റർവ്യൂക്ക് സമയം. ഞാൻ പറഞ്ഞു, എന്തായാലും ശരിക്കും മൂത്രിക്കാതെ പറ്റില്ല, അതൊരു വിദ്യെടുത്താണ്. ആ മൂത്രമൊഴിക്കാൻ പോകുന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. നേരെ വീട്ടിൽ വന്നു, ഉമ്മാരോട് പറഞ്ഞു ഞാൻ കിത്താബ് പോകാൻ പോവാണ്. അങ്ങനെ ഉമ്മാരപ്പെട്ട ശേഖരന ഉസ്താദിൻ്റെ കൂടെ കിത്താബ് പോകാൻ വേണ്ടി പോയി. എൻ്റെ തല അന്ന് മുതൽ മുട്ടടിക്കാൻ തുടങ്ങി. ബ്രൂസി കട്ടിങ് പോയി, ഫാഷൻ ഉറുമ്പുകൾ മാറി, പിന്നെ ഒരു ചൈത്രയാത്രയാണ്. അന്ന് മുതൽ ഉപന്യരായ ശേഖരന ഉസ്താദിൻ്റെ സ്വകാര്യങ്ങൾ എന്നോടും എൻ്റെ സ്വകാര്യങ്ങൾ ഉസ്താദിനോടും പറയുമാർ വിധത്തിൽ മനസ്സുകൾ അടുത്ത ഒരു വലിയ നേതാവായിരുന്നു ഉമ്മാനപ്പെട്ട ശേഖരൻ. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയെ തടുക്കാൻ നമ്മുടെ പക്കൽ സാമഗ്രികൾക്കില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചിയറിയുന്നതാണ്. ഇത് ഓർത്താനും കേൾക്കാനുമേ നമുക്ക് കഴിയുകയുള്ളൂ. അതിൻ്റെ ആന്തരികാർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അത് മുഖേന ജീവിതം ചിട്ടപ്പെടുത്താനോ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. അള്ളാഹു തആല പറയുന്ന വാക്ക് സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ നാടുകളിൽ വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്. എത്രയോ വലിയ മനോഹരമായ കെട്ടിടങ്ങളാൽ സമർത്ഥമായ ഹോസ്പിറ്റലുകളുണ്ട്. അവിടെയെല്ലാം പ്രത്യേകം പ്രത്യേകം ഡിപ്പാർട്ട്മെന്റുകൾ തിരിച്ച്
ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്ന വലിയ വലിയ വിശ്വഭരന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട്, ചെവിയുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട്, വൃക്കയുടെ സ്പെഷ്യൽ ഡോക്ടറുണ്ട്. ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ വരച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഡോക്ടർമാരുണ്ട്. ഇന്നലെയോ കഴിഞ്ഞാണോ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരു രോഗി എന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു സി ഡി ഉണ്ട്, രണ്ട് സി ഡി ഉണ്ട്, നിങ്ങളതിനുണ്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടറിലിട്ടുകൊണ്ട് കാണാം. അത് എന്റെ ഹാർട്ടാണ്, അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. എന്റെ ഹാർട്ടിന്റെ ഉള്ളിലുള്ള ബ്ലോക്കും ആ ബ്ലോക്കിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വഴികളും ഡോക്ടർ സ്വീകരിച്ച മാർഗങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തരുന്ന സി ഡി ഡോക്ടർ എനിക്ക് കൈമാറിയതാണ്. എല്ലാം കൃത്യമായി. കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഹൃദയമാണ് കൈകാര്യം ചെയ്യുന്നത്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും സ്പെഷ്യലായ ഡോക്ടർമാരുണ്ട്. ശരീരത്തിന്റെ ഓരോ മേഖലകൾക്കും അതിനെക്കുറിച്ച് സർച്ച് ചെയ്ത് പഠിച്ച് അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ, കീറിപ്പിടിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം നിർദ്ദേശിക്കുവാനും ഡോക്ടർമാരുണ്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകൾ എവിടെയായാലും, വെല്ലൂർ സി എം സി ആയാലും, കസ്തൂർബ മെഡിക്കൽ കോളേജ് ആണെങ്കിലും, ഏത് ഹോസ്പിറ്റലിൽ എടുത്താലും അവിടങ്ങളിലെല്ലാം വലിയ വലിയ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്കായാലും അവിടങ്ങളിലെല്ലാം ഒരു ആംബുലൻസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താ കാരണം? ആ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്കിടയിൽ ആത്മാവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനെ നിയന്ത്രിക്കാനോ ആത്മാവിനെ മരുന്ന് നൽകാനോ പറ്റിയ ഒരു ഡോക്ടർമാരും ലോകത്തില്ല. ആത്മാവിനെ പിടിച്ചു വെക്കാൻ പറ്റിയ ഒരു ഡോക്ടർമാരും കൂടിയില്ല. മനുഷ്യന്റെ ഏത് അവയവങ്ങളെ കുറിച്ചും പഠനം നടത്തിയിട്ടുണ്ട്, ചികിത്സകളുണ്ട്, പരിഹാരങ്ങളുണ്ട്. പക്ഷേ മനുഷ്യന്റെ റോഡ് ആത്മാവ് അതിനെ പിടിച്ചു വെക്കാൻ പറ്റിയ പരിഹാരം എവിടെയെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനം വന്നാൽ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും ആ രുചി അറിയാതെ വെക്കില്ല. മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അൽ മൗത്തു ബാഹു വ കുല്ലു നാസി ദാഖിലുഹു, മരണം എന്ന് പറയുന്നത് ഒരു ഗേറ്റാണ്, ഏത് മനുഷ്യനും ആ ഗേറ്റ് കടക്കാതെ പറ്റില്ല. നോക്ക്, നിങ്ങൾ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവ് ആരാണ്? അർശ് പോലും ഊസ് പോലും ലോകത്തുള്ള സർവചരാചര വസ്തുക്കൾ പോലും ആശീർവദിച്ച് അനുഗ്രഹിച്ച നേതാവ് സയ്യിദുൽ കൗനൈൻ നബിയുൽ തഖലൈൻ ആർക്കെങ്കിലും ശാശ്വതമായി നിലനിൽക്കാനുള്ള അവസരമായിരുന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് ശേഷിക്കുമായിരുന്നു. അവിടുന്ന് പോലും ലോകത്തോട് ഇവിടെ പറഞ്ഞു, ആർക്കാണെങ്കിലും എന്തൊരു സമാധാനമാണുള്ളത്! ഒരു തൈരില്ലാത്ത ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായി എന്നിരിക്കെ നമ്മുടെയൊക്കെ കാര്യം എന്താ? സഹോദരന്മാരെ, എങ്ങനെ പോയാ പ്രസംഗിക്കുക? ഏത് മിനിറ്റിലാണ് എന്റെ മരണം എന്ന് ഒരു ഞാൻ എങ്ങനെ പ്രസംഗിക്കണം? എന്താ സംഭവം മനസ്സിലാകത്തില്ല. നിങ്ങൾ ആലോചിച്ചു, പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ മരിച്ച എത്ര ആളുകളുണ്ട്? പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരിച്ചുപോയവർ എത്രയുണ്ട്? ഉറങ്ങാൻ കിടന്നിട്ട് നേരം പുലരാത്തവർ എത്ര പേരുണ്ട്? ഒരാളും ഒഴിവാകാത്ത ഒരു പ്രതിഭാസമായി അള്ളാഹു നിശ്ചയിച്ച ഒന്നല്ലേ മരണം? മഹാനായ ഷാഫിഈ റളിയല്ലാഹു അൻഹു
സുയാലിക്കളി ഇന്നൊന്നിനെ തുടങ്ങിയതല്ല, ഉസ്താദ്മാർക്ക് നേതാക്കന്മാർക്കിടയിലുള്ള അസൂയാലികളി. ഈ ലോകത്തിന്റെ അള്ളാഹുവിന്റെ ഹബീബും അള്ളാഹു ഏറ്റവും അഷ്റഫുൽ ഖൽഖായി നമുക്ക് മുന്നിൽ വെച്ച് തന്ന നേതാവാണല്ലോ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അവിടത്തേക്ക് പോലും ശത്രുക്കളെ വെച്ചു നോക്കി. നിങ്ങൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈർച്ചവാടുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിരസ് മുതൽ ശരീരം ഈർച്ചവാടുകൊണ്ട് ഈർന്ന് ഈർന്ന് രണ്ട് പൊളിയാക്കിയിട്ട് വീട്ടിക്കൊണ്ടാണ് കുമാരകുട്ടികൾ രണ്ടുമടങ്ങിയത്. മഹാനായ ഇമാം എല്ലാം ഷാറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മിനിമിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ തലയിലേക്ക് ഈർച്ചവാടന് കയറി തലച്ചോറിലേക്ക് എന്ന് തട്ടിയപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ജക്കരിയ എന്റെ പരീക്ഷണം താങ്ങാനുള്ള കഴിവില്ലെങ്കിൽ എന്റെ പ്രധാനികളുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ മാറ്റം വരുത്തിക്കളയും, ഡിസ്മിസ് ചെയ്ത് കളയും. ജക്കരിയ നബി അതോടെ ശാന്തനായി. അള്ളാഹുവിന്റെ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന പരീക്ഷണമാണത്. മന്ദിരായ സൈഫുന പൊസൂട്ട് നമ്മുടെ സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുകയും ശത്രുക്കളുടെ പരീക്ഷണം പറയുന്നത് സ്വന്തം അള്ളാഹുത്താല അല്ലാതെ കൊടുക്കുന്ന പരീക്ഷണങ്ങൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം പറയുന്നത് അഹിബാവും അയനാവും ഒരുപോലെ ഉണ്ടാവുക എന്നുള്ളത് ഒരാളെ തിരഞ്ഞെടുത്തിന്റെ ലക്ഷണമാണ്. ശത്രുക്കൾ അവരുടെ ആധിക്യം അവരുടെ വർധന ഒരു ഭാഗത്ത്, അതേപോലെ മിത്രങ്ങളുടെയും വർധന. ശക്തമായ പീഡനങ്ങൾ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കാൻ തയ്യാറില്ല. എന്താണ് ആ പാവം ഈ സമൂഹത്തിൽ ചെയ്ത തെറ്റ്? ദീനി പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. മതകർ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം നമുക്ക് കാണുമ്പോൾ അതിന്റെ ആന്തരിക രഹസ്യങ്ങളിലേക്ക് നാം ആരും ഇറങ്ങിച്ചെന്നിട്ടുണ്ടാവുകയില്ല. ഷെയ്ഖുന ഉസ്താദ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ സന്നിധാനത്തിൽ ചെന്ന് ഒരു അരുണ ശിഷ്യനായി ഇരുന്നുകൊണ്ട് മുഷാവറ ചെയ്യുന്ന സമയത്ത് സാധുവായി ഞാൻ കൂടെയുണ്ട്. ഉസ്താദേ വസോട്ടിൽ നിന്ന് ഞാൻ തൽക്കാലം അവിടുത്തെ ചില വിഷയങ്ങളൊക്കെ പറഞ്ഞ് തൽക്കാലം അവിടെ നിന്ന് ദർസ് ഒഴിഞ്ഞി ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് തന്നെ കാരണമാകുന്നത് ഓക്കെ ഉസ്താദിനോട് അവിടുത്തെ സങ്കടപ്പാടുകൾ പറഞ്ഞപ്പോൾ ഓക്കെ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളെ ഞങ്ങൾ പള്ളിയുണ്ടാക്കി കൂടി മദഹന്റെ തുടക്കം. നിങ്ങൾ പള്ളി ഉണ്ടാക്കിക്കോളി. ഉസ്താദിന് മുമ്പേ ഉണ്ടായ ഒരു വിശ്വാസമാണ് പള്ളി ഇഷ്ടംപോലെ ഉണ്ടാകും, പിന്നെയും പള്ളി പള്ളി. അതിന് ഉസ്താദിന് സമാധാനം നൽകുന്ന ഉപദേശം കിട്ടി. ഖന്ദഖിൽ പോയാൽ പള്ളികൾ ആറായിരണം കാണാൻ പറ്റും. ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും പള്ളികൾ വന്നത് എന്തുകൊണ്ടാണ്? പള്ളിയുടെ ആധിക്യം ഒരിക്കലും ക്ഷീണം വരുത്തില്ല. ഉസ്താദ് എന്നോട് തന്നെ പറയാൻ ഓർക്കുന്നുണ്ട്, നമ്മളാ നിസ്കരിക്കാറുണ്ടെങ്കിലും അള്ളാഹുത്താലയുടെ ജിന്നകളിലൂടെ നിസ്കരിക്കാൻ പറ്റും. ഞാൻ റിസോർട്ട് ഉസ്താദിനടുക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെയല്ല മദഹറിലല്ല റിസോർട്ട് ജമാഅത്തു പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കനില ഇബ്രാഹിം നായിക്കുടെ വീട്ടിലാണ് ഉച്ചഭക്ഷണം. ഇന്ന് മദഹർ നിൽക്കുന്നതിന്റെ പരിസരത്തുകൂടെ നടന്നു പോകാൻ പേടിയാണ് എനിക്ക്. കാരണം ഒരു ഭീകരാന്തരീക്ഷമാണ്, ഒരു വിജനമായ പ്രദേശം, കുറെ ചളിക്കുളം, കുളം, ചളിവെള്ളം, ആരും ആ വഴിയിൽ കാണുന്ന ഒരു വിജനമായ സ്ഥലം. ഞാൻ ഓടലാണ്. അങ്ങനത്തെ സ്ഥലം ഇന്ന് ജനനിബിഡമായി, ദീനീ പ്രചരണങ്ങളും സജീവമായി. സുബ്ഹാനല്ലാഹ്, ആ മഹാനുഭാവനും ശത്രുക്കളുണ്ടായി. നോക്ക് നിങ്ങൾ ഈ ലോകത്ത് കോടിക്കണക്കിന്
ഇവിടുത്തുള്ള മദ്ഹബിന്റെ നേതാവാണ് ബഹുമാനപ്പെട്ട ഇമാം റശാഫി റളിയല്ലാഹു അൻഹു. യബ്ഗതി ആലിമ ഖുറൈശി യബ്ഗതി തിബാഖൽ അർദിൽ മാ. ഇദാ തങ്ങന്മാരിൽ നിന്ന് ഖുറൈശികളിൽ നിന്ന് ഒരു പണ്ഡിതൻ വരാൻ പോകുന്നു. ആ പണ്ഡിതൻ ഈ ലോകമാകമാനം വിജ്ഞാനത്താൽ നടക്കാൻ പോകുന്ന പണ്ഡിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബിൽ ആശീർവദിച്ച നേതാവ് അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫി റളിയല്ലാഹു അൻഹു ആണെന്ന് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാനിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രഖ്യാപിതന്മാരായ പണ്ഡിതന്മാർ ശിഷ്യന്മാരായി വന്ന ഒരു മദ്ഹബിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാം അഷ്ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിനെ കൊല്ലാൻ നോക്കിയ മനുഷ്യന്മാർ ഷാഫി ഇമാമിന്റെ അസൂയാലുകൾ ഷാഫി ഇമാമിനെ വധിക്കാൻ ശ്രമം നടത്തി. ഷാഫി ഇമാമിന്റെ അസൂയാലുകളോട് ഷാഫി ഇമാം പറഞ്ഞു ഈ ദുനിയാവിനോട്
സലാം പറഞ്ഞു. മഹദിയുടെ ജനാസ കബറിൽ താഴ്ത്തി വെച്ചുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് മഹാനായ അലിയാരങ്ങൾ പാടുകയാണ്,
സമാധാനമുള്ളത്, ആർക്കാണ് ധൈര്യമുള്ളത്, എങ്ങനെയാണ് മനുഷ്യനെ ഗ്യാരണ്ടി പറയാൻ കഴിയുക? മരണത്തിന്റെ ഇടയിൽ കളിക്കൊണ്ടവരാണ് നമ്മൾ. സാധുവായ ഞാൻ വന്ദ്യനായ ശിവന ഉസ്താദിന്റെ അരികിൽ മരണത്തിന്റെ ഒരു ദിവസം മുമ്പ്, അറഫാ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച, ഉസ്താദിനെ കാണാൻ വേണ്ടി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയി. ഉസ്താദ് കണ്ട മാത്രയിൽ തന്നെ എന്നോട് ചോദിച്ചു, അംസുഖായ ഉസ്തിയാരെ, എന്റെ കവറിന്റെ സ്ഥിതി എന്താണ്? എന്റെ കവറ് രക്ഷപ്പെടുമോ? ഞാൻ ഉസ്താദിന്റെ ചോദ്യത്തിന് മുമ്പിൽ പെട്ടെന്ന് പതിച്ചുപോയി. സമാധാനത്തിന് വേണ്ടി ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, ഉസ്താദിന്റെ ആഹാരകളിൽ പെട്ടവരല്ലേ നമ്മളൊക്കെ? ഉസ്താദിന്റെ ആഹാരകൾ ഉസ്താദിന്റെ ജീവിതത്തിന്റെ അടയാളങ്ങളും തെളിവുകളുമായി എത്രയോ ആളുകളില്ലയോ, എത്രയോ സ്ഥാപനങ്ങളില്ലയോ. കേൾക്കുമ്പോഴേക്ക് ഉസ്താദ് വിരിമ്പിക്കരയുകയാണ്. കലം കൊണ്ട് പറയുന്നു, അംസം പോയോ ശരിയായ, അതെല്ലാം എന്റെ കവറിലേക്ക് കിട്ടുമോ? എനിക്ക് കടമുണ്ടോ സുഖം ശ്രീയാരെ? ആഹ്ലത്തിന്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പിങ്ങിപ്പൊട്ടുന്ന ഉസ്താദിന്റെ മുഖം ഇപ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ്. ആ ഉസ്താദ് മരിക്കാൻ പോകുന്ന വാക്കുകളാണ് പറയുന്നതെന്ന് ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടിയില്ല. പിരിഞ്ഞു പോരാ നേരത്ത് ദീർഘനേരം സംസാരിച്ചപ്പോൾ, ഉസ്താദെ ഞാൻ പോകട്ടെ, അറഫാ നാളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചൊല്ലാനും പറയാനുമുള്ള ദിവസമായതുകൊണ്ട് ഉസ്താദിന്റെ മകൻ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വരണ്ട, നിങ്ങൾക്ക് ചെല്ലാനുള്ളത് മുടങ്ങും, നാളെയോ മറ്റന്നാളോ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദിനെ എനിക്ക് ഇന്ന് തന്നെ കാണണം, നാളെ പെരുന്നാൾ ദിവസമാണ്, ഞാൻ നിൽക്കുന്ന മഹലിലേക്ക് പോകേണ്ടതുണ്ട്, മറ്റന്നാള് വെള്ളിയാഴ്ചയാണ്, അന്നും എനിക്ക് തിരക്കെടുത്തു കൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ല, ഉസ്താദിനെ ഒരു നോക്ക് കാണാനും ദീർഘനേരം സംസാരിക്കാനും കുറെ കാര്യങ്ങൾ പറഞ്ഞു. ചിലത് പറയാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന് ഏറ്റവും നല്ല സന്തോഷം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ ബ്രേക്ക് സിസ്റ്റം വേണം. ജീവിതം കൺട്രോളിലായിരിക്കണം. കാരണം മരണത്തിന്റെ ഇടയിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തും എടോ, നിങ്ങളൊരു പക്ഷെ മരിച്ചു പോയ ആളുകളുടെ മക്കളാണ് അല്ലേ? നമ്മുടെ ഉപ്പാപ്പമാര് പലരും മരിച്ചു പോയി. അല്ലെങ്കിൽ അഭിനവത്ത് നിങ്ങള് മരിച്ചു പോയവരുടെ മക്കളാണ്, അല്ലെങ്കിൽ മരിച്ചു പോയ പലരുടെയും പിതാക്കളാണ് നമ്മള്. നമ്മുടെ മക്കളോ പേരമക്കളോ പലരും മരിച്ചു പോയിട്ടുണ്ടാകാം, അവരുടെ പിതാവാണ് ഒരു പക്ഷെ നമ്മള്. അല്ലെങ്കിൽ നമ്മുടെ പിതാക്കളോ പിതാമഹന്മാരോ പലരും മരിച്ചു പോയിട്ടുണ്ടാകും, അവരുടെ മക്കളോ പേരമക്കളോ ആണ് നമ്മള്. മരണത്തിന്റെ ഇടയിലാണ് നമ്മളുള്ളത്. ഇനി നമുക്കുള്ള ഡേറ്റ് മാത്രമേ വരാനുള്ളൂ. ഒഴിമാംസം വിൽക്കുന്ന കടയിലോട്ട് പോയാൽ ഒരു കിലോ കോഴിയിറച്ചി വേണം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ കാണുന്ന ചിത്രം? കുറെ കോഴി, കോഴിയുടെ കൂട്ടിൽ കുറെ കോഴികളുണ്ടാകും. ആ കശാപ്പുകാരൻ അതിലേക്ക് കൈ നീട്ടുമ്പോൾ കോഴികളൊക്കെ ഓടും, പക്ഷെ ഒരു കോഴിയെ കൈ കയ്യിൽ. അന്നത്തെ ഹതഭാഗ്യ ആ കോഴിയാണ്. എന്താണ് മറ്റു കോഴികളുടെ അവസ്ഥ? ഇനി അടുത്ത വിരുന്നുകാരൻ അല്ലെങ്കിൽ അടുത്ത കസ്റ്റമർ വന്നാൽ പിടികൂടാനുള്ളത് ഈ ബാക്കിയുള്ള കോഴികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇതുപോലെ കഥവ കശാപ്പുശാലയിലെ കോഴികളെ പോലെ, കശാപ്പുകാരന്റെ കയ്യിലുള്ള കന്നുകളെ പോലെയാണ് മനുഷ്യരായ നമ്മള്. ഒരു ചുരുച്ചു നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരാളെങ്കിലും പിടിച്ചെടുത്ത് കൊണ്ടുപോയാൽ മനസ്സിലാക്കേണ്ടത് അടുത്ത സമയം ഞാനും പോകാനുള്ളതാണ്. എന്നെ എപ്പോഴാ പിടിക്കാന്ന് പറയാൻ പറ്റില്ല, എന്നെ എപ്പോൾ പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയല്ലേ കണക്ക്? മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹനീഫ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ട് ആളുകൾ യാത്ര പോകാൻ വേണ്ടി ടിക്കറ്റിന് കാത്തിരിക്കുകയാണ്. ഒരാൾ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടി, ഇനി മറ്റാളെന്താ മനസ്സിലാക്കേണ്ടത്? ഓ, അയാൾ ടിക്കറ്റ് കിട്ടിയില്ലേ,
പേരിപ്പം വിളിക്കും, എന്റെ ടിക്കറ്റിപ്പം കിട്ടും. അങ്ങനെ കാത്തിരിക്കല്ലാതെ വേറെ മാർഗമില്ല. ആ അവസ്ഥയിലാണ് മനുഷ്യനായ നമ്മളുള്ളത്. ലോകമിന്റെ ഹരി എന്ന് പഠിപ്പിച്ചത് അങ്ങനെയാണ്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടിയും ഇല്ലാതാണ്. അത്രയും മോശമായ കാലഘട്ടമാണ്. മരണത്തിന്റെ മുന്നറിയിപ്പുകളായി അള്ളാഹു നമുക്ക് പലതും നൽകുന്നു അല്ലേ? നമ്മൾ കാണുന്നില്ലേ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മാ ബലഗാർ പറയുന്ന സനാ അംസകൽ അസ്വാബിയദി. മഹാനായ ഷാഫിഈ ഇമാം 40 വയസ്സ് കൂടിയപ്പോൾ സാധുവായ എനിക്ക് വയസ്സ് 48 ആയി. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 40 വയസ്സ് പൂർത്തിയായപ്പോഴേക്ക് ബഹുമാനപ്പെട്ടവർ വടി പിടിച്ച് മാത്രമാണ് നടക്കാറുള്ളത്. ബഹുമാനപ്പെട്ടവരോട് ചോദ്യം വന്നു, ഇന്നാ നറാക തുദ്മിനു സാകല സ്വാ, എന്താണ് ഇമാം അവരെ നിങ്ങൾ എപ്പോഴും വടിയിൽ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ചിത്രമാണല്ലോ നമ്മൾ കാണുന്നത്. എപ്പോഴും വടി പിടിച്ച് നടക്കുന്ന ചിത്രമാണ് ഞങ്ങൾ കാണുന്നത്. എന്താണ് ഉസ്താദേ കാര്യം? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മറ്റൊന്നുമല്ല, ഞാനതാഹറമിട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി.